ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് ശേഷി യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഗപ്പികൾക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി തീറ്റ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ, സ്പെയർലീന പൗഡർ എങ്ങനെ വീട്ടിൽ തന്നെ നിർമ്മിക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ ഉണ്ടാക്കാം. സ്പെയർലീന പൗഡർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പൊ അതിന് നമുക്ക് ആവശ്യം ഇതുപോലെ നല്ല മുരിങ്ങയിലാണ് ആവശ്യം. അപ്പൊ ആദ്യം നമുക്ക് മുരിങ്ങയിലയാണ് സെറ്റാക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലെ നല്ല മുരിങ്ങയില എടുക്കാൻ ശ്രമിക്കാം. നല്ല പച്ചപ്പുള്ളത് മുരിങ്ങയില തന്നെ എടുക്കുക. പിന്നെ കേടുപാടുള്ളതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. എട്ടുകാലി വരട്ടതൊക്കെ ഉണ്ടാവും, എട്ടുകാലി വരട്ടത് ആ മഞ്ഞ ഇലകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കേടുപാടുകളൊക്കെ ഒന്ന് ഒഴിവാക്കാനുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എട്ടുകാലി വലയിട്ട മുരിങ്ങയുടെ ഇല, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ആ മഞ്ഞ കളർ കാണുന്നതും പഴുത്ത മുരിങ്ങയുടെ ഇലൊക്കെ ഒന്ന് ഒഴിവാക്കുക. നല്ല മുരിങ്ങയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് പുഴു കടിച്ചത് മാക്സിമം നമുക്ക് ഒഴിവാക്കുക. കാരണം ഒഴിവാക്കുന്ന പറയാൻ കാരണം നമ്മുടെ ഗപ്പികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗപ്പികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല അസുഖങ്ങളും ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, നമ്മുടെ കേടുപാടുകൾ മുരിങ്ങയിലെ കേടുപാടുകളൊക്കെ കളഞ്ഞ് എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുന്നു അത്ര അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മീനുകളുടെ ഗ്രോത്ത് വരുന്നത്. നമ്മുടെ കേടുള്ള ഇലകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബക്കറ്റിൽ നല്ല ശുദ്ധ ജലത്തിൽ നമ്മുടെ മുരിങ്ങയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അപ്പം നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില അതിൻ്റെ ഇല്ലയിൽ നിന്നും വേറെടുത്തേണ്ട പരിപാടിയാണ്. ഇതുപോലെ മുരിങ്ങയില വേറെടുത്തുക, അത് നമുക്ക് ഉണക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ തണ്ട് നമുക്ക് ആവശ്യമില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ ഈ മുരിങ്ങയില ഇത് കഴിഞ്ഞിട്ട് ഉണക്കാൻ വെക്കണം. ഉണക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് കാര്യം നമ്മൾ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കാതിരിക്കുക. അപ്പം ഞാൻ ഉണക്കാൻ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീടുകളിൽ കാണിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം അസം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ മുരിങ്ങയില മാക്സിമം നമ്മൾ വേറിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ആണോ നന്നായിട്ട് വേറിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു ഞാൻ ടാർപോളിൻ ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗപ്പി ഫാമിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ടാർപോളിൻ ഷീറ്റാണ്. ഒരിക്കലും ഡയറക്റ്റ് വെയിൽ നമുക്ക് കൊള്ളില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണക്കാൻ വെക്കുന്നത്. ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കാതിരിക്കാണ് പരമാവധി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടോ, നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണങ്ങി കിട്ടാൻ വേണ്ടി 4 ദിവസം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അതുപോലെ മുരിങ്ങയൊക്കെ അനുസരിച്ചിരിക്കും. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പൊടിക്കാണ്. ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് ജസ്റ്റ് പൊടിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പൊടിയാവും. നമ്മളിത് കണ്ടു നാളെ മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊക്കെ കാണുന്നുണ്ടാവും ഇത്രയും നമ്മൾ പൊടിച്ചെടുക്കും നല്ല രീതിയിൽ. ഇത്രയും പൊടിച്ചാൽ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. ഈ രീതിയിലാ മുരിങ്ങയുടെ കമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുക. നമ്മൾ സാധാ അരിപ്പയിലൊക്കെ ഇട്ട് അത് അരിച്ചെടുക്കുക. പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ ആ തണ്ടും കാര്യങ്ങളും വെള്ളത്തിൽ കടന്ന് വെള്ളം നാശമാകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ പൊടിയായിട്ട് എടുക്കണത്. നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തരി തരിയായിട്ട് നല്ല പൊടിയായിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളെ മുരിങ്ങയിലപ്പൊടി വരേണ്ടത്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള തീറ്റയാണ്. നമ്മളെ സാധാ ഗപ്പുകൾ കൊടുക്കുന്ന ചെമ്മീൻ തീറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ ഒരു 4 അല്ലെങ്കിൽ 3 ഒരു ഭാഗം മതി നമ്മുടെ മുരിങ്ങയിലപ്പൊടി എടുക്കുന്നത്. ബാക്കി നമ്മുടെ മറ്റു ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. മുരിങ്ങയിലപ്പൊടി ഒരിക്കലും ഓവറാവായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തീറ്റയുടെ ഒരു 2/1 ഭാഗം അല്ലെങ്കിൽ 3/1 ഭാഗമൊക്കെ മതി നമ്മുടെ മുരിങ്ങയിലപ്പൊടി. വളരെ കുറച്ച് മുരിങ്ങയിലപ്പൊടി എടുത്താൽ മതി. കുറച്ച് മുരിങ്ങയിലപ്പൊടി ഓവറായി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ തീറ്റ അല്പം കൂട്ടിക്കൊടുക്കുക. നമ്മളിപ്പോൾ 3/1 ഭാഗം എടുത്തേക്കുന്നത് മുരിങ്ങയിലപ്പൊടിയുടെ 3/2 ഉണ്ട് നമ്മുടെ തീറ്റ. പിന്നെ നമ്മുടെ മുരിങ്ങയിലപ്പൊടി നമ്മുടെ അടപ്പിൻ്റെ ഒരു പകുതി ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കാണുകയുണ്ടാവും മുരിങ്ങയിലപ്പൊടിയുടെ അത്ര നമ്മൾ പെട്ടു. ഇതാണ് നമ്മുടെ മുരിങ്ങയിലപ്പൊടിയുടെ അളവ്. അപ്പോൾ മുരിങ്ങയിലപ്പൊടി തീറ്റ നമ്മൾ ഒരുപോലെ ഇട്ടിരുന്നത്, ബാക്കി അത്രയും ആ കവറിലെ തീറ്റ നമ്മൾ എക്സ്ട്രയാണ് ഇടുന്നത്. അങ്ങനെ ഇടാൻ തന്നെ ശ്രമിക്കുക. 3/2 ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും മുരിങ്ങയിലപ്പൊടി നേരിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. അതുപോലെ മുരിങ്ങയിലപ്പൊടി കുറച്ച് ഡബിളായിട്ട് ഇട്ട് കൊടുക്കരുത്.
തീറ്റ മാക്സിമം എത്ര കൂട്ടാൻ പറ്റുന്നു അത്രയും നമ്മൾ കൂട്ടിക്കാണ്ട് മിനിങ്ങനെ പൊടി ഉണ്ടാക്കാൻ ശ്രമിക്കും. നമ്മൾ തീറ്റ ഒരല്പം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുരിങ്ങേൻ്റെ പൊടി കുറച്ച് ഓവറാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീറ്റ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീറ്റ മാക്സിമം ആഡ് ചെയ്യാം. മുരിങ്ങേൻ്റെ പൊടിയുടെ അളവ് കുറക്കാനായിട്ട് ശ്രമിക്കുക. ഒരു മൂന്നിൽ ഒരു ഭാഗം മാത്രമേ നമ്മുടെ മുരിങ്ങേൻ്റെ പൊടി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ ഗപ്പികൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പല യൂട്യൂബേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും മുരിങ്ങേൻ്റെ പൊടി ഓവറായിട്ട് എടുക്കരുത് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള പ്രത്യേകിച്ച് ഒരു കാരണം. മുരിങ്ങേൻ്റെ പൊടി എപ്പോഴും തീറ്റയേക്കാൾ കമ്മിയായിട്ട് തന്നെ എടുക്കുക. പിന്നെ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തീറ്റ മുരിങ്ങേൻ്റെ പൊടിയുടെ തീറ്റയും നമ്മുടെ സാധാ ചെമ്മീൻ പൊടി നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും നല്ല രീതിയിൽ നമ്മുടെ മുരിങ്ങേപ്പൊടി ഇതുപോലെ തീറ്റ മിക്സായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ ഇത് സൂക്ഷിക്കുക. ഒരിക്കലും തുറന്നിടരുത്, പൂപ്പര് വരാൻ സാധ്യതയുണ്ട്. പൂപ്പര് തന്നെ നമ്മൾ ഗപ്പികൾ കൊടുത്ത ഒരു വിഷമാണ്, അപ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് തന്നെ അത് നയിക്കും. അതുകൊണ്ട് അടപ്പുള്ള ഒരു അത്യാവശ്യം കാറ്റ് കൊള്ളാത്ത രീതിയിലുള്ള ഒരു പാത്രത്തിൽ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുക. ഇനി നമുക്കുള്ള പരിപാടി നമുക്ക് ഗപ്പികൾക്ക് കൊടുത്തു നോക്കാം, അവിടെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നുണ്ടോ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫീഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഗപ്പികൾക്ക് ഫീഡ് ചെയ്ത് നോക്കാൻ പോകുന്നത്, നമ്മൾ ഞാൻ ആദ്യം മിക്സ്ഡ് ഗപ്പികൾക്കാണ് കൊടുക്കാൻ പോകുന്നത്. വീഡിയോയിൽ കാണുന്നുണ്ടാവും കേട്ടു, നല്ല രീതിയിൽ അവർ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ്ഡ് ഗപ്പീസാണ്. ഇനി നമ്മളൊരു മൂന്നാറ് ഐറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലെമൺ യെല്ലോ, വൈറ്റ് ടെക്സ്റ്ററോ, അതുപോലെ ജെറ്റ് ബ്ലാക്ക്, പിന്നെ ബിഗ് ഗിയറിൽ ക്രോസ് ആയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ട്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ മിക്സ്ഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഈ മുരിങ്ങേര പൊടി തീറ്റേനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോക്ക് വേണ്ടി വീണ്ടും ചെയ്യുന്നുള്ളൂ. നല്ലൊരു ഗ്രോത്ത് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നാടൻ ഗപ്പികളുണ്ട്. വെള്ളം ജസ്റ്റ് കറുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മീനുകളെ കാണാത്തത്. പിന്നെ അതുപോലെ നമ്മളടുത്തുള്ള വേറൊരു ഐറ്റമാണ് ലെമൺ യെല്ലോ എന്ന് പറയുന്നത്. ഒരു പല ബ്രീഡേഴ്സിനും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് ലെമൺ യെല്ലോ. അപ്പോൾ ഇവർക്ക് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഫീഡ് കൊടുക്കുകയാണ്. അവരും കുഴപ്പമില്ലാത്ത രീതിയിൽ ഫീഡ് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാണ്ട് ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ഐഡിയ ആണ്. ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് നമ്മുടെ മുരിങ്ങേനപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം വെള്ളത്തിൽ അങ്ങ് കഴിഞ്ഞാൽ മുരിങ്ങേനപ്പൊടിയും നമ്മുടെ തീറ്റയും അടവുന്നതുകൂടെ നല്ല മിക്സായിട്ട് ഇരിക്കും. എന്നിട്ട് ഇട്ട് കൊടുത്താലാണ് അവരൊന്നുകൂടി കഴിക്കാനുള്ള സാധ്യത. അങ്ങനെ നമ്മൾ നേരിട്ട് ഇട്ട് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ മുരിങ്ങേനപ്പൊടിയും തീറ്റയും രണ്ട് ഭാഗത്തേക്ക് സ്പ്രെഡായി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റാവാതെ ഗപ്പികൾ മുഴുവനായിട്ട് കഴിക്കും. ഒരുപാട് ഗപ്പീസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ അവർ കഴിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ രണ്ട് മൂന്നാല് ഗപ്പികളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അവർ മീങ്ങനപ്പൊടി മാത്രം ഒരു ഭാഗത്ത് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണാൻ കഴിയുന്നു അത്യാവശ്യം നല്ല രീതിയിൽ മീങ്ങുണ്ട്. ഇവർക്കൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, വീഡിയോ കണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മൾ സ്പിരുലിന പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെ അഭിപ്രായവും കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം.